സ്റ്റുഡൻസ് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണ്. അതിൽ സിലബസിൽ കൊടുത്തിരിക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആദ്യം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പിന്നീടുമാണ്. ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയല്ല എടുക്കുന്നത്. ആദ്യം ഞാൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ റിഡംഷൻ എന്നുള്ള വേർഡ്, ഇപ്പോൾ എന്താണ്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചതാണ് എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളതൊക്കെ പഠിച്ചതാണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അതിൻ്റെ എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓവർ ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സ്. അഥവാ റിഡംഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർസാണ്. പ്രിഫറൻസ് ഷെയർസ് എന്താണ് എന്നുള്ളതാണ്. ഈ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്താ സാധാരണ ഒരു കമ്പനിയിൽ എന്താണ് ഒരു കമ്പനി പ്രവർത്തിക്കാൻ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത്. പ്രിഫറൻസ് ക്യാപിറ്റലുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്. അതിൽ പ്രിഫറൻസ് പ്രിഫറൻസ് ആ വേർഡ് പോലെ തന്നെ, പ്രിഫറൻസ് എന്നുള്ള വേർഡ്, പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ പ്രിഫറൻസ് എന്നുള്ള വേർഡ് പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ക്യാപിറ്റലിനെ കുറിച്ചും പറയുക. അഥവാ ഫസ്റ്റ് മുൻഗണന, പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ മുൻഗണന ക്രമത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിലും, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ്. കമ്പനി ബിസിനസ് നടത്തിക്കഴിഞ്ഞ് ആ വർഷം അല്ലെങ്കിൽ എപ്പോഴാണോ കണക്ക് നോക്കുന്നത് ആ കിട്ടും, അപ്പോൾ കിട്ടുന്ന ആ ഡിവിഡൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അഥവാ സോറി ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആ ലാഭം, ലാഭം ഫസ്റ്റ് കൊടുക്കേണ്ടതും അതേപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ഇങ്ങോട്ട് വാങ്ങിയാൽ മതിയോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്? പോരാ. നമ്മൾ എന്ത് ചെയ്യണം, അത് അവർക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഒരു എന്താണ് കാലാവധി കഴിഞ്ഞു പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അത് എന്ത് ചെയ്യണം, അവർക്ക് ഒന്നുകൂടെ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു എന്താണ് ഒരു കാലാവധി ഉണ്ടാവും. ഈ ഒരു നമുക്ക് എന്ത് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു എന്താണ് കാലാവധി ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾ പ്രകാരം, ആർട്ടിക്കിൾസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലാബിൾ ടു റിനീംഡ് വിത്തിൻ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. നമ്മൾ ഒരു എന്താണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഷെയർ ക്യാപിറ്റൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അഥവാ എന്താണ് ഇഷ്യൂ ചെയ്ത് ഒരു 20 വർഷം, ഇഷ്യൂ ചെയ്ത് 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അത് വേറെ ഷെയർസായിട്ട് വാങ്ങണം, അത് പിന്നെ വേറെ കഥ, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്താണ് പ്രിഫറൻസ് എന്താണ് അത് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് നമ്മുടെ പബ്ലിക്കിന് കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നത്. അപ്പോൾ എന്താ പ്രിഫറൻസ് ഷെയർസ് ഫോർ എ പീരിയഡ് ഓഫ് എക്സീഡിങ് 20 years ബട്ട് നോട്ട് എക്സീഡിങ് 30 years. ഒരു മിനിമം 20 years കൊടുക്കണം, ഒരിക്കലും 30 years കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കമ്പനിയുടെ ക്യാപിറ്റൽ, കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാപിറ്റൽ നമ്മൾ വാങ്ങിയ ശേഷം അതൊരു ഫിക്സ്ഡ് കാലാവധിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു എന്താണ് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുക, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് സെക്ഷൻ അക്കൗണ്ട് ടു സെക്ഷൻ 55 പ്രകാരം, കമ്പനീസ് ആക്ട് 2030 പ്രകാരം ആണത് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്പനി എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. എന്താണ് പ്രിഫറൻസ് ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. അതാണ് ഈ എന്താണ് ഈ തിരിച്ചു കൊടുക്കുക, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇതിനാണ് നമ്മൾ എന്ത് പറയുക, റിഡംഷൻ എന്ന് പറയുന്നത്. റിഡംഷൻ എന്നുള്ള വേർഡ് ഒറ്റയടിക്ക് നമ്മൾ റിഡംഷൻ എന്നുള്ള വേർഡ് എന്താ ചോദിക്കുക, വാട്ട് ഈസ് റിഡംഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, റീപേയ്മെൻറ്റ് എന്നാണ് വേർഡിൻ്റെ റിഡംഷൻ എന്ന് പറഞ്ഞാൽ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിഫറൻസ് ഷെയർസിൻ്റെ റീപേയ്മെൻറ്റ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ റീപേയ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുക, റിഡംഷൻ ഓഫ്
പ്രിഫറൻഷ്യേഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ വാങ്ങി അത് ബിസിനസ് ചെയ്തു. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തിരിച്ചു കൊടുക്കേണ്ട പ്രിഫറൻഷ്യൽ റേറ്റ്, നമ്മൾ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. ഇക്വിറ്റി ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന കമ്പനിയിലുള്ള ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്, ആ ഡയറക്ടേഴ്സ് അവരുടെ കമ്പനിയിലുള്ള ആൾക്കാർക്കുള്ളതാണ്. അതിൻ്റെ ഒരു എന്താണ് പ്രൊസീജിയർ വേറെയാണ്, നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ മാത്രമേ മെയിനായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തിരിച്ചു കൊടുക്കേണ്ട എന്താണ്, ആദ്യം നമ്മൾ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലോ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഏതാണ്, പ്രിഫറൻസ് ഷെയർസാണ്. അത് പ്രിഫറൻഷ്യൽ റേറ്റിൻ്റെ മുൻഗണന അതാണ്. അതേപോലെ തന്നെ ഡിവിഡൻറ്റും കൊടുക്കേണ്ടത് ഏതാ ഏതിനാണ്, ഈ ഒരു എന്താണ് പ്രിഫറൻസ് ഷെയർസിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവർ തന്ന ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിക്സ്ഡ് കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് നമുക്ക് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. റിഡംഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് നാളെ രാവിലെ പോയിട്ട് തിരിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും അല്ല. അതിന് കുറച്ച് എന്താണ് സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആർട്ടിക്കിൾസിൽ കുറച്ച് ലോസുകൾ പറയുന്നുണ്ട്. അത് പ്രകാരമാണ് ഇതെന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. ദ ഷെയർസ് ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഷെയർ ഷുഡ് ബി എന്താണ് നമ്മൾ എന്താണ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ ഷെയർസ് ഷെയർസ് ഷുഡ് ബി ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് കമ്പനി, എന്താണ് പ്രോഫിറ്റ് ആവാം, കമ്പനിയുടെ പ്രോഫിറ്റ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്, അങ്ങനെ ഏതെന്നാണ് വെച്ചാൽ അതിൽ നിന്ന് എടുത്തു കൊടുക്കുക. അപ്പോൾ റിഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെന്ന പൈസ എടുത്തു കൊടുക്കണ്ടേ, ഏതെന്നാണ് നമ്മൾ എന്തെന്ന പൈസ നമ്മൾ സാധാരണ എടുത്തു കൊടുക്കുക, നമുക്ക് എന്താണ് ക്യാപിറ്റൽ കിട്ടി നമ്മൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ലാഭം അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മളൊന്നുമില്ല എന്ത് ചെയ്യണം, ഒരു പുതുതായിട്ട് വേണേൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇവർക്ക് ഇവരുടെ പൈസയൊക്കെ തിരിച്ചു കൊടുത്താൽ പിന്നെ കമ്പനിയിൽ വേണ്ട പൈസ ഉണ്ടാവുമോ, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ, പുതിയതായി ഇഷ്യൂ ചെയ്താൽ ഫ്രഷ് ഇഷ്യൂ, പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന ഷെയർസ് എന്ത് ചെയ്യാം, എന്താണ് അത് എന്താ നമ്മുടെ പുതിയ ഷെയർസായി വെക്കുകയും ഇവർക്കുള്ള എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ റിഡംഷന് വേണ്ടിയിട്ട് പുതിയ ഷെയർസ് നമുക്ക് വാങ്ങും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ എന്താണ് എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതേപോലെ എന്താണ് ജനറൽ റിസർവ് നിന്ന്, പ്രീമിയത്തിൽ നിന്ന്, അങ്ങനെയൊക്കെ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഇന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടെത്താം. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വേർസ് ആച്ച് ഷെയർസ് റിഡീംഡ് പ്രോഫിറ്റ് ഡിവിഡൻഡ് എന്ന് കൊടുക്കുന്നു പറഞ്ഞല്ലോ, നമുക്ക് എവിടെ നിന്നൊക്കെയാണോ കൊടുക്കാൻ പറ്റുക, നമ്മൾ ചിലപ്പോൾ അതിന് റിസർവൊക്കെ വെച്ചിട്ടുണ്ടാകും, നമ്മളിത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള റിസർവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയും. എന്താ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാന്നറിയോ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ വെൻ ഷെയർസ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്, ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ, റിഡീം ചെയ്യാന്ന റീപേയ്മെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, എ സം ഈക്വൽ ടു നോമിനൽ വാല്യൂ ടു ദ ഷെയർസ്. ഒരു എന്താണ് നോമിനൽ വാല്യൂ ഷെയർസ് ടു ബി റിഡീംഡ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റിസർവ് അക്കൗണ്ട് ഈസ് കാൾഡ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നമ്മൾ ഇങ്ങനെ ഒരു എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇങ്ങനെ കീപ്പ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എന്താണ് ഇവർക്ക് ഷെയർ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്യൂച്ചറിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് കണ്ടുകൊണ്ട് നമ്മളവിടെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പൈസ നമുക്ക് കിട്ടുന്ന റിസർവ് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നോട്ടീസ് ഓഫ് ദ റിഡംഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് 30 ദിവസത്തിനുള്ളിൽ റിഡംഷൻ ചെയ്യുന്നതിൻ്റെ നോട്ടീസൊക്കെ കൊടുക്കണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് റിഡംഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് 3 തരത്തിൽ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി പഠിക്കുക. എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താണ് നമ്മൾ വാങ്ങിയ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുക. ദർ ആർ ദ 3 മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദേ ആർ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, പുതിയ ഷെയർസ് വാങ്ങിയിട്ട് പഴയത് നമുക്ക് പഴയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, പഴയത് കൊടുക്കാം. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാം. റിഡംഷൻ പാർഷ്യലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർഷ്യലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, കുറച്ച് പ്രോഫിറ്റിൽ നിന്നും കുറച്ച് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൂ. ക്ലാസ് തിയറിയാണ്, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം പിന്നീട്. ഓക്കെ.
താങ്ക് യു.